നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വീഡിയോ വഴി പങ്കുവയ്ക്കുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിലെ ഏറ്റവും പുതിയ നിയമനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഭേദഗതികൾ കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുകയാണ്. സംസ്ഥാനത്തുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന അല്ലെങ്കിൽ നീണ്ടും നാളത്തെ ഉദ്യോഗാർത്ഥികളുടെ ഒരു അപേക്ഷയാണ് ഇപ്പോൾ പൂവണിയാൻ പോകുന്നത്. നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ വീഡിയോ വഴി പരിചയപ്പെടുത്തുന്നു. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം തന്നെ വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുകയും വേണം. കേന്ദ്ര സർക്കാർ പറയുന്ന നിശ്ചിത മാറ്റങ്ങൾ ഓരോ സമയത്തും വരുത്താൻ ശ്രമിക്കാറുള്ളതാണ് കേരള PSC. നിലവിൽ മുന്നോക്ക സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വേഗങ്ങളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും നിലവിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ നിയമ നടപടികൾ വളരെ വേഗത്തിൽ പ്രാധാന്യത്തിലേക്ക് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കാലാകാലങ്ങളിൽ ശ്രമിക്കാറുണ്ട്. 2020 മുതൽ ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തുടർന്നും പോരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരറിയിപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. നിലവിൽ ഒരു വർഷത്തേക്ക്, അതായത് 2023 ജനുവരി മാസം 1st മുതൽ 2023 ഡിസംബർ മാസം അവസാനം വരെ 31st വരെയുള്ള എല്ലാ ഒഴിവുകളും മുൻകൂട്ടി ഇപ്പോൾ PSC അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുൻപൊക്കെ വിവിധ ഭരണ വകുപ്പുകളിൽ അല്ലെങ്കിൽ വിവിധ വകുപ്പുകളിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ അത് വന്ന ശേഷമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്നിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിളിക്കുകയോ അല്ലെങ്കിൽ അവിടേക്ക് താൽക്കാലിക നിയമനത്തിലൊക്കെ ആളുകളെ വിളിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നിട്ട് പോലും കരാർ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിലോ ആളുകളെ നിർത്തിയിരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ആ ഒരു സ്ഥിതിക്കാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നത്. ജനുവരി 1 മുതൽ ഡിസംബർ മാസം 31st വരെയുള്ള എല്ലാ ഒഴിവുകളും അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളുടെ എല്ലാം എണ്ണം കൃത്യമായിട്ട് PSC അറിയിക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, 6 മാസത്തേക്ക് ഉണ്ടാകാനിടയുള്ള, അതായത് നിലവിൽ 6 മാസത്തേക്കൊക്കെ അവധി ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇതും ഒഴിവായി കണക്കാക്കി വേണം റിപ്പോർട്ട് ചെയ്യാനെന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായി മാറുകയും ചെയ്യും. ഈ ഒരു ഒഴിവ് വരുന്ന മേഖലയിലേക്ക് നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ അത്തരം മേഖലകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിലോ കരാർ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങളോ നടത്താൻ പാടില്ല എന്നും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഇനി മുതൽ ഈ ഒരു ഒഴിവുകളിലേക്ക് അർഹതയുണ്ടാകും. ഇനി അത് മാത്രമല്ല, നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒഴിവുമുണ്ട് എങ്കിൽ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം കാറ്റഗറികളിലേക്ക് ഇനി താൽക്കാലിക നിയമനം നടത്താതെ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിയമന ശുപാർശ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയും PSC ഇപ്പോൾ ആലോചിക്കുന്നു. ഇനി അത് മാത്രമല്ല, 6 മാസത്തേക്കുള്ള അവധിയാണെങ്കിൽ പോലും അവിടെ ഒരു ഒഴിവായിട്ട് കണക്കാക്കി ഉദ്യോഗാർത്ഥികൾക്ക് അവിടേക്ക് നിയമനം നൽകുന്ന കാര്യത്തിലും തീരുമാനമാകുന്നുണ്ട്. നിലവിൽ നവംബർ മാസം 30th തന്നെ അടുത്ത വർഷം ഉണ്ടാകാനിടയുള്ള സാധ്യതയുള്ള എല്ലാ ഒഴിവുകളും PSC അറിയിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കാത്തിരുന്ന ഒരു അറിയിപ്പ്. അത് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ മേഖലയിലെ ഒഴിവുകൾ വരുമ്പോൾ ആ ഒഴിവുകളിലേക്ക് നിലവിൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കണം എന്നാണ്. അതായത് പുതിയ റാങ്ക് ലിസ്റ്റുകൾ പിന്നീട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നീട് ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷ നടത്തിയ റാങ്ക് ലിസ്റ്റ് നടപ്പിലാക്കി അങ്ങനെ കാത്തിരിക്കാതെ നിലവിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് അതിലുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കണം കൂടുതൽ നടത്തേണ്ടത് എന്നൊക്കെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു വർഷത്തേക്കുള്ള സാധ്യതയുള്ള ഒഴിവുകൾ വരുമ്പോഴത്തേക്കിനും ഇപ്പോൾ നിലവിലുള്ള വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ കാത്തിരുന്ന ആളുകൾക്ക് നിലവിൽ അവർക്കൊരു മുൻഗണന ലഭിക്കുന്നതിന് ഇതിടയാക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.